വിശുദ്ധ ഡൊമിനിക് സേവിയർ. വിശുദ്ധരാകുന്നതിന് പ്രായം ഒരു തടസ്സമല്ല എന്നാണ് വിശുദ്ധ ഡൊമിനിക് സേവിയോയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. 1842 April 2 വിശുദ്ധ ഡൊമിനിക് സേവിയോ ജനിക്കുന്നത്. കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. ഈ ബാലനിൽ വിളങ്ങി നിന്നിരുന്ന അസാധാരണമായ നന്മയാണ് അതിന് കാരണമായത്. അദ്ദേഹത്തിന്റെ പിതാവ് ചാൾസ് സാവിയോയും മാതാവ് ബ്രിജിറ്റ് സാവിയോയും സാധാരണക്കാരായ തൊഴിലാളികളായിരുന്നു. ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധന്മാരെക്കുറിച്ചും പറഞ്ഞുകൊടുത്തുകൊണ്ട് ബാല്യത്തിൽ തന്നെ അവർ അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എല്ലാ ദിവസവും രാവിലെ 5 മണിയുടെ കുർബാനയ്ക്ക് അവൻ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷകനാകുമായിരുന്നു. വിശുദ്ധ ബലിക്ക് ശേഷവും ഏതാനും നിമിഷങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ച ശേഷമേ വീട്ടിലേക്ക് വരികയുള്ളൂ. 3 കിലോമീറ്റർ ദൂരമുണ്ട് ഡൊമിനിക്കിന്റെ സ്കൂളിലേക്ക്. എന്നും തനിച്ചു പോകുന്നത് കണ്ടിട്ട് അല്പം പ്രായമുള്ള ഒരു വ്യക്തി അവനോട് ചോദിച്ചു, ഇത്രയും ദൂരം നിനക്ക് തനിച്ചു പോകാൻ പേടിയില്ലേ എന്ന്. അതിന് ഡൊമിനിക് സാവിയോ പറഞ്ഞ മറുപടി ഇതായിരുന്നു, എന്റെ കാവൽ മാലാഖ എന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ പേടിക്കുന്നത് എന്തിന്. ആദ്യ കുർബാന സ്വീകരണ വേളയിൽ ഡൊമിനിക് 3 തീരുമാനങ്ങൾ ഡയറിയിൽ കുറിച്ചു വെച്ചു. ഇതിൽ ആദ്യത്തേത് ഇതായിരുന്നു, ഈശോയും പരിശുദ്ധ അമ്മയുമായിരിക്കും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. കൂടെ കൂടെ ഞാൻ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും ചെയ്യുമെന്നതായിരുന്നു രണ്ടാമത്തേത്. പാപം ചെയ്യുന്നതിനേക്കാൾ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു അടുത്തത്. കളികളിൽ ഉത്സാഹത്തോടെ പങ്കെടുത്തിരുന്ന ഡൊമിനിക് സാവിയോ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നേതൃപാഠവും പ്രകടമാക്കിയ അവൻ തന്റെ ആ കഴിവ് മറ്റു കുട്ടികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വിനിയോഗിച്ചു. ബാല്യത്തിലെ ഒരു സംഭവം ഇതിന് ഉദാഹരണമാണ്. 2 കൂട്ടുകാർ തമ്മിൽ വഴക്കടിക്കുകയായിരുന്നു. 2 പേരുടെയും കയ്യിൽ കല്ലുകളുണ്ട്. വളരെ അപകടകരമായ ആ സന്ദർഭത്തിൽ ഡൊമിനിക് അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. പോക്കറ്റിൽ നിന്നും ക്രൂശിത രൂപം എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈശോ നിഷ്കളങ്കനായിരുന്നു. കുരിശിൽ അവിടുന്ന് മരിച്ചത് എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടാണ്. ആരോടും പ്രതികാരം ചെയ്തില്ല. അതിനുശേഷം അവരിൽ ഒരാളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു, നിന്റെ ആ കല്ലുകൊണ്ട് ആദ്യം എന്നെ എറിയൂ. ഞാനെന്തിന് നിന്നെ കല്ലെറിയണം? നീ എന്റെ സുഹൃത്തല്ലേ? അടുത്ത ആളുടെ അടുത്തും അവൻ ആ ചോദ്യം തന്നെ ചോദിച്ചു. അവന്റെ ഉത്തരവും ഇത് തന്നെയായിരുന്നു. ഡൊമിനിക് സാവിയോ 2 കൂട്ടുകാരോടുമായി പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കാൻ സാധിക്കുന്നില്ല. എന്നേക്കാൾ അധികമായി നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ നിങ്ങൾ വേദനിപ്പിക്കുന്നത് എന്തിന്. കുട്ടികൾ 2 പേരും പശ്ചാത്താപത്തോടെ കല്ലുകൾ താഴെയിട്ടു. ഡൊമിനിക് സാവിയോയുടെ ധീരമായ ഇടപെടൽ മൂലം ആ കുട്ടികൾ 2 പേരും രമ്യതപ്പെട്ടു. മറ്റൊരവസരത്തിൽ സ്കൂളിൽ നിയമലംഘനം നടത്തിയ ഒരു കുട്ടി ആ കുറ്റം ഡൊമിനിക്കിന്റെ തലയിൽ കെട്ടിവെച്ചു. എല്ലാ കുട്ടികളുടെയും മുൻപിൽ അധ്യാപകൻ ഡൊമിനിക്കിനെ കണക്കിന് ശകാരിച്ചു. ഒരക്ഷരം പോലും ഡൊമിനിക് സ്വയരക്ഷാർത്ഥം ഉരിയാടിയില്ല. ഇതേക്കുറിച്ച് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, കുറ്റം ചെയ്ത കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്തത്. 12 വയസ്സുള്ളപ്പോഴാണ് ഡോൺ ബോസ്കോയുടെ ഓറട്ടറിയിലേക്ക് അവൻ വരുന്നത്. വിശുദ്ധിയിൽ വളരാനുള്ള അവന്റെ പരിശ്രമത്തെ ഡോൺ ബോസ്കോ പ്രോത്സാഹിപ്പിച്ചു. ഷൂവിനുള്ളിൽ ചെറു കല്ലുകളിട്ട് നടക്കുക മുതലായ അവന്റെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഡോൺ ബോസ്കോയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഡോൺ ബോസ്കോ അവനോട് പറഞ്ഞു, വിശുദ്ധനാകുവാൻ അസാധാരണ പ്രായശ്ചിത്തങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ വിശുദ്ധി എന്ന് പറയുന്നത് സന്തോഷത്തോടെ ആയിരിക്കുക എന്നതാണ്. 3 കാര്യങ്ങൾ ചെയ്താൽ മതി. കടമകൾ നന്നായി ചെയ്യുക, കളികളുടെ സമയത്ത് നന്നായി കളിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. ഡോൺ ബോസ്കോ തന്നെയാണ് ഡൊമിനിക് സാവിയോയുടെ ജീവചരിത്രം രചിച്ചിരിക്കുന്നത്. വിശുദ്ധിയിൽ ഏറെ വളർന്ന ഈ ബാലന് അത്ഭുതകരമായ സിദ്ധികൾ നൽകി ദൈവം അനുഗ്രഹിച്ചു.
പ്രവചനപരം അതിലൊന്നായിരുന്നു. 1850 അവനുണ്ടായ ഒരു ദർശനം ഇംഗ്ലണ്ടിൽ കത്തോലിക്ക ഹയറാർക്കി പുനഃസ്ഥാപിക്കാനുള്ള 9 പിയൂസ് മാർപ്പാപ്പയുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. 1857 March 9 തന്റെ 15 വയസ്സിൽ മാരകമായ രോഗം പിടിപെട്ട് വിശുദ്ധ ഡൊമിനിക് സാവിയോ മരണമടഞ്ഞു. 1954 June 12 12 മാർപ്പാപ്പ ഡൊമിനിക് സാവിയോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാ യുവജനങ്ങൾക്കും അനുകരിക്കാവുന്ന വിശുദ്ധിയുടെ ഒരു മാതൃക ലോകത്തിന് നൽകി.